നമസ്കാരം പ്രണയത്തിൽ നിന്ന് പിന്മാറിയ യുവാവിന്റെ മുഖത്ത് ഒഴിച്ച സംഭവത്തിൽ അറസ്റ്റിലായ വീട്ടമ്മയെ കോട്ടയം വനിതാ ജയിലിലേക്ക് മാറ്റി പരശുക്കല്ല സ്വദേശിനി ഷീബയാണ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട പ്രണയത്തിലായ തിരുവനന്തപുരം പൂജപ്പുര അർച്ചനാഭവനിൽ അരുൺകുമാറിനെ ഇരുമ്പുപാലത്തേക്ക് വിളിച്ചു വരുത്തി ആസിഡ് ഒഴിച്ചത് ക്രമണത്തിൽ അരുൺകുമാറിനെ പ്രതിയാക്കാനാണ് ലക്ഷ്യമിട്ടതെന്ന് ഷീബ പോലീസിനോട് സമ്മതിച്ചു എന്നാൽ ആക്രമണം അരങ്ങേറിയ ഇരുമ്പുപാലം സെന്റ് ആന്റണീസ് പള്ളിയുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് ഷീബയാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമായി അതേസമയം മകൾ മരിച്ചതിന്റെ ദുഃഖം വിട്ടകലും മുമ്പേയുള്ള അടുപ്പക്കാരന്റെ ചതി ഷീബയെ എത്തിച്ചത് വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു കയ്യിലുള്ളതെല്ലാം ഊറ്റിയ ശേഷം കറിവേപ്പിലയുടെ വില പോലും നൽകാതെ അകറ്റിയപ്പോൾ മാനസിക വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയിലും എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനുള്ള അവസാന അവസാനവട്ട നീക്കവും പാളിയപ്പോൾ മനസ്സിൽ നുരഞ്ഞു പൊങ്ങിയത് പ്രതികാരാഗ്നിയായിരുന്നു പിന്നെ എന്തും നേരിടാനുള്ള തയ്യാറെടുപ്പോടെ കൃത്യമായ ആസൂത്രണവും ആക്രമണവും കഴിഞ്ഞ പതിനാറിന് ഇരുമ്പുപാലത്ത് പള്ളിമുറ്റത്ത് വെച്ച് തിരുവനന്തപുരം പൂജപ്പുര അർച്ചനാ ഭവനിൽ അരുൺകുമാറിന്റെ മുഖത്ത് അടുപ്പക്കാരിയായിരുന്ന ഷിബ സന്തോഷ് ആസിഡൊഴിക്കാനിടയായ സാഹചര്യത്തെ കുറിച്ച് നാട്ടുകാർ പങ്കുവെക്കുന്ന വികാരമാണ് ഇത് മുരിക്കാശ്ശേരി പൂമാം കണ്ടം വെട്ടിമലയിൽ സന്തോഷിന്റെ ഭാര്യയാണ് ഷീബ സന്തോഷ് പെയിന്റാണ് ഈ ദമ്പതികൾക്ക് രണ്ടു മക്കളാണ് മകൻ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് പതിമൂന്നുകാരിയായ മകൾ നാലു മാസം മുമ്പാണ് മരണപ്പെട്ടത് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു മകളുടെ മരണത്തിന് ശേഷം വീണ്ടും തിരുവനന്തപുരത്തെ ജോലിസ്ഥലത്തേക്ക് പോയ ഷീബ രണ്ടാഴ്ച മുമ്പ് ഭർത്താവിന്റെ മാതാവ് മരണപ്പെട്ടപ്പോൾ നാട്ടിലെത്തിയെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം വന്നാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം ജോലിസ്ഥലത്തേക്ക് മടങ്ങുന്ന പതിവുണ്ടായിരുന്ന ഷീബ ഇത്തവണ കൂടുതൽ ദിവസം നാട്ടിൽ തങ്ങിയതും എന്തോ മനസ്സിൽ കണ്ടിട്ടായിരുന്നുവെന്നാണ് പൊതുവെയുള്ള അനുമാനം ആക്രമണത്തിന് ശേഷം യാതൊരു വെപ്രാളവും പ്രകടിപ്പിക്കാതെ സാവധാനം പള്ളിമുറ്റത്ത് നിന്ന് നടന്നു നീങ്ങുന്ന ഷീബയാണ് സി സി ടി വി ദൃശ്യത്തിൽ കാണുന്നത് ഉറച്ച മനസ്സോടെയാണ് ഇവർ ഈ കൃത്യം ചെയ്തതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇത്രയും ക്രൂരമായി അരുണിനോട് ഷീബ പെരുമാറണമെങ്കിൽ പുറത്തു വന്നതിനപ്പുറം ഇവർ തമ്മിൽ പകയ്ക്ക് കാരണമായ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് കരുതുന്നവരും കുറവല്ല ഷീബ തിരുവനന്തപുരത്ത് ഹോംനേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു മൂന്ന് വർഷമായി തങ്ങൾ സൗഹൃദത്തിലായിരുന്നുവെന്നാണ് ഷീബ പോലീസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അരുണിന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നതിനിടെ കുപ്പിയിലെ ആസി ഷീബയുടെ ദേഹത്തേക്കും തെറിച്ചു വീണിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഷീബയുടെ മുഖത്തും ദേഹത്തും പല ഭാഗങ്ങളിലും പൊള്ളലേറ്റിരുന്നതായി കണ്ടെത്തിയിരുന്നു തന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരമെന്ന നിലയിൽ രണ്ടു ലക്ഷത്തിൽ പരം രൂപ നൽകണമെന്ന് ഷീബ അരുണിനോട് ആവശ്യപ്പെട്ടതായുള്ള വിവരവും പുറത്തുവന്നു തെളിവെടുപ്പിനായി ഷീബയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നായിരുന്നു അടിമാലി സി ഐ അറിയിച്ചത് അടുപ്പത്തിലായിരുന്ന സമയത്ത് അരുൺ തന്നെ കൊണ്ട് നാലു ലക്ഷം രൂപയുടെ ചിട്ടി ചേർത്തിരുന്നുവെന്നും ഇത് വിളിച്ചു കിട്ടിയെങ്കിലും അരുൺ പണം തന്നില്ല എന്നാണ് ഷീബയുടെ വാദം ഇത് സംബന്ധിച്ച് ഇരുവരും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടുവെന്നും ഒരു ദിവസം പണം നൽകാമെന്നും പറഞ്ഞു വിളിച്ചു വരുത്തി അരുൺ തന്നെ കെട്ടിയിട്ട് മർദ്ദിച്ചെന്ന് ഷീബ പറഞ്ഞു അതേസമയം അരുണിന് നേരെ ആസിഡ് ഒഴിച്ച ശേഷം ഷീബ നേരെ പോയത് ഭർദ്ര വീട്ടിലേക്കാണ് ഷീബയുടെ അപ്രതീക്ഷിത ആക്രമണത്തിനിടെ അരുൺ ആസിഡ് തട്ടിത്തെറിപ്പിച്ചിരുന്നു തുടർന്ന് ആസിഡ് വീണ് ഷീബയ്ക്കും പൊള്ളലേറ്റു ഭർത്താവ് ദേഹത്തെ പൊള്ളലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തിളച്ച കഞ്ഞിവെള്ളം വീണ് ഉണ്ടായതാണെന്നാണ് ഷീബ മറുപടി പറഞ്ഞത് തുടർന്ന് ആർക്കും സംശയം തോന്നാതെ അഞ്ചു ദിവസത്തോളം ഷീബ ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞു കേസുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച വൈകിട്ട് പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തതുവരെ വിവരം മറ്റാരും അറിഞ്ഞിരുന്നില്ല